ഒരു മീഡിയ സംരംഭം എങ്ങനെയാകണമെന്നും മീഡിയയിൽ ഉൾക്കൊള്ളേണ്ടതായ എല്ലാ സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാ വിഷയത്തെക്കുറിച്ചും വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ 30 വർഷക്കാലം പിന്നിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ സംരംഭം മറ്റുള്ളവർക്കൊക്കെ പിന്തള്ളിക്കൊണ്ട് ഏഷ്യനെറ്റ് എന്നും മുൻപന്തിയിൽ തന്നെയാണ്. മീഡിയ രംഗത്ത് ഈ 30 വർഷം തികഞ്ഞാലും ഇനിയുള്ള കാലവും ഏഷ്യനെറ്റ് പഴയ പ്രതാപത്തോടു കൂടി പുതിയ കാലങ്ങളിൽ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു.